ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒന്നിലും ഇസ്ലാമിക സമൂഹം പിന്നിലല്ല എല്ലാത്തിലും മുന്നിൽ തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന മിനി പാകിസ്ഥാൻ എന്നൊക്കെ അറിയപ്പെടുന്ന രണ്ട് ജില്ലകളാണല്ലോ കോഴിക്കോട് മലപ്പുറം ജില്ലകൾ അവിടെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയം എന്താണ് അവരുടെ ജീവിതത്തിന്റെ അഭിലാഷം എന്താണ് ലക്ഷ്യം എന്താണ് എന്നൊക്കെ ഏതാണ്ടീ സോഷ്യൽ മീഡിയയുടെ ഡെവലപ്മെന്റോട് കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ലക്ഷ്യം ഹൂറികളെ പ്രാപിക്കുക എന്നതു മാത്രമാണ് മരിച്ച ശേഷം ആ ഹൂറികളെ പ്രാപിക്കുന്നതിനു വേണ്ടി മാത്രം ജീവിതം ഉഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഹൂറികളെ പ്രാപിക്കുന്നതിനു വേണ്ടി മാത്രം എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഈവൻ കൊല്ലാനും കൊല്ലപ്പെടാനും വരെ തയ്യാറായിരിക്കുന്ന ഒരു ജനവിഭാഗത്തോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർ അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പോൾ മലപ്പുറം എത്തി നിൽക്കുന്നത് പീഡനങ്ങളിലും കൊലകളിലും കൊലപാതകങ്ങളിലും കൊള്ളയടിയിലും മയക്കുമരുന്ന് വേട്ടയിലും കഞ്ചാവിലും എന്നുവേണ്ട സകലമാന രാജ്യദ്രോഹ കുറ്റങ്ങൾ അടക്കമുള്ള എല്ലാ ക്രിമിനൽ കുറ്റങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾ മുൻപന്തിയിൽ വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാം ഇത്തരം കുറ്റകൃത്യങ്ങൾ എല്ലാം ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ അല്ല മറ്റു മതസ്ഥരുമുണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രതിയുടെ ജാതിയും മതവും നോക്കിയല്ല നമ്മൾ അതൊന്നും ക്രമപ്പെടുത്തുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ കുറ്റകൃത്യങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാക്കി തന്നെയാണ് അങ്ങനെ ആയിരിക്കുകയും വേണം ഇവിടെ മതത്തിന്റെ പേരുകൂടി ചാർത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മതം മുന്തിയ മതമാണ് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ മദ്രസ തലം മുതൽ മതവിദ്യാഭ്യാസവും മതസംസ്കാരവും ഊട്ടി ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരത്തിൽ ജീവിക്കുന്നതും ഞങ്ങൾ സൽഗുണ സമ്പന്നന്മാരായി മാറുന്നതും എന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് ഈ മതം ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ പഠിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അക്രമത്തിന് പോകാത്തത് സ്ത്രീ പീഡനങ്ങളിൽ അകപ്പെടാത്തത് മയക്കുമരുന്നിലും കൊള്ളയിലും കൊലയിലും ഒന്നും അകപ്പെടാത്തത് അതുകൊണ്ടാണ് എന്ന് പറയുന്നവരോട് ഈ മതം പറഞ്ഞു പ്രചരിപ്പിക്കുന്നവർ പോലും മതത്തിന്റെ പ്രചാരണം ഞങ്ങളുടെ തലച്ചോറിലാണ് ഞങ്ങളുടെ ചുമലിലാണ് ഈ മതത്തിന്റെ സംരക്ഷണം എന്ന് അവകാശപ്പെടുന്ന മതപണ്ഡിതന്മാർ പോലും എന്തുകൊണ്ടാണ് കൊള്ളയിലും കൊലയിലും പീഡനങ്ങളിലും അതുപോലെ മുൻദ്വാര പിൻദ്വാര ഗോൾഡുകളിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ആലപ്പുഴയിൽ നടന്ന കൊലയുമായി ബന്ധപ്പെട്ട് മതപുരോഹിതനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലെ എല്ലാം ഏതാണ്ട് വിശ്വാസികൾ തന്നെയായിരുന്നു ഞാൻ ഒരല്പം സ്പീഡ് ഒന്ന് കൂട്ടുന്നുണ്ട് ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ പുറത്തു വരുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ഒന്നടങ്കം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രതികളിൽ ഒരാൾ ഒരു മൗലവി ഹരുൺ ഉൾപ്പെടെ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നാല് പേരുടെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു ലുക്കൌട്ട് നോട്ടീസിലുള്ള വ്യക്തികളെ കണ്ട മുസ്ലിം സമുദായം അടക്കം ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് ഈ പ്രതികളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു മതപുരോഹിതൻ ആണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം നാല് പ്രതികൾ ഇവരാണ് ഇബ്രാഹിം പുളിവെട്ടി ഷംസിർ നൌഫൽ മുഹമ്മദ് ഹാറൂൺ ഇവർ ഇബ്രാഹിം പുളിവെട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു മൗലവിയാണ് ഒരു മതപുരോഹിതൻ ഒരു കൊലപാതകത്തിന് ആസൂത്രണം നടത്തിയോ എന്നത് മുസ്ലിം സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് ഈ ക്രിമിനലുകളെ ആണല്ലോ സമുദായത്തിലെ പുരോഹിതന്മാരായി വാഴിച്ചത് എന്നതാണ് ഇപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം കേസന്വേഷണത്തിൽ സർക്കാരിനെ SDPI സ്വാധീനിച്ചു എന്ന് വി മുരളീധരൻ നാടിനെ നടുക്കിയ കൊലപാതകം കഴിഞ്ഞ ഒരാഴ്ച പിന്നിട്ടിട്ടും കേസിൽ ഒട്ടും മുന്നോട്ട് പോകാനാകാത്തത് പോലീസിന് വൻ തിരിച്ചടിയാണ് രഞ്ജിത് വധക്കേസിലെ പ്രതികൾക്ക് സംസ്ഥാനം വിട്ടുപോകാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കാരണമാണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ CPMഉം SDPIയും തമ്മിലുള്ള ബന്ധം പ്രതികളെ സഹായിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിക്കുകയാണ് കേസന്വേഷണത്തിൽ സർക്കാരിനെ SDPI സ്വാധീനിച്ചുവെന്നും വി മുരളീധരൻ വിമർശിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള DGPയുടെ നിർദ്ദേശം പക്ഷഭേദം കാണിക്കുന്നതാണ് ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പാർട്ടിയും കക്ഷിയും നോക്കാതെ പട്ടിക തയ്യാറാക്കണം ഒരു സംഘടനയിൽപ്പെട്ടു എന്നതുകൊണ്ട് RSSകാർ ക്രിമിനൽ ലിസ്റ്റിൽ പെടുമോ എന്ന് അദ്ദേഹം ചോദിച്ചു രഞ്ജിത് വധക്കേസിലെ പ്രതികൾ കേരളം വിട്ടു എന്ന് നേരത്തെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP വിജയ് സാക്കറെ പറഞ്ഞിരുന്നു കൊലപാതകം നടന്നതിന് തൊട്ടുപിന്നാലെ ആലപ്പുഴയിൽ നിന്നും മറ്റുള്ള ജില്ലകൾ വഴി പ്രതികൾ രക്ഷപ്പെട്ടെന്ന വിവരം പോലീസിന്റെ ജാഗ്രത കുറവിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു BJP രഞ്ജിത് വധക്കേസ് പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചതായി ADGP വിജയ് സാക്കറെയും അറിയിച്ചു പ്രതികൾ കൊലയുണ്ടാകുന്നതും കൊള്ളയുണ്ടാകുന്നതും ഒന്നും പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ പേരിൽ നമ്മൾ വെച്ച് കെട്ടേണ്ടതില്ല സമ്മതിക്കുന്നു പക്ഷേ ഇവരെ സഹായിക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ ഈ മതതീവ്രവാദത്തെ വളർത്താൻ വെള്ളവും വളവും ഇട്ട് പരിപോഷിപ്പിക്കുന്നത് ആരാണ് എത്രയെത്ര പീഡനങ്ങൾ എത്ര കൊലകൾ എത്ര കൊള്ളകൾ എത്ര ബലാത്സംഗങ്ങൾ ഇതായിപ്പോ ടെക്സ്റ്റൈൽസ് കൂട്ടി വരുന്ന ഒരു സ്ത്രീയെ റിൻസിയാണ് റിയാസ് എന്ന് പറയുന്ന പയ്യൻ ഒളിഞ്ഞിരുന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ട് വെട്ടി തുണ്ടാവാക്കിയത് എന്നിട്ട് അവനിപ്പോ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്തത് തന്നെയാണോ എന്ന് ആർക്കറിയാം
ഇത് എന്ത് തരത്തിലുള്ള ക്രിമിനൽ വാസനയാണ് ഇവരുടെ മനസ്സിൽ? അതായത് ഒരു മനുഷ്യനെ കൊന്നാലും നമ്മൾ പോയ ആ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടാലും ഇത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എനിക്കറിയില്ല. അപ്പോ ഈ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ പീഡന വിഷയത്തിലും സ്വന്തം മക്കൾക്ക് ഗർഭമുണ്ടാക്കി കൊടുക്കുന്ന വിഷയത്തിലും ഒക്കെ മലപ്പുറം മുൻപന്തിയിൽ നിൽക്കുകയാണ്. നമുക്ക് ഒന്ന് രണ്ട് ചെറിയ വാർത്തകൾ ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു കണ്ടിട്ട് വരാം. യുവതിയെ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി മരിച്ച നിലയിൽ. തൃശൂർ കൊടുങ്ങല്ലൂർ എറിയാട് യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തൂങ്ങി മരിച്ച നിലയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശി പുതിയ വീട്ടിൽ റിയാസ് 28 വയസ്സാണ് മരിച്ചത്. എറിയാട് ചൈതന്യ നഗറിന് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിലെ ഒഴിഞ്ഞ പറമ്പിലെ മരത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്താണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എറിയാട്ട് സ്വദേശി റിൻസിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് റിയാസ്. മാങ്ങാറാം പറമ്പിൽ നാസറിന്റെ ഭാര്യയും വസ്ത്രവ്യാപാരിയുമായ റിൻസി 30 വയസ്സിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം റിയാസ് ഒളിവിലായിരുന്നു. ഇയാൾക്ക് വേണ്ടി പോലീസ് കഴിഞ്ഞ രാത്രിയിലും ബന്ധുവീടുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. രാവിലെ നാട്ടുകാരാണ് ഇയാൾ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി. വ്യാഴാഴ്ച രാത്രി കട പൂട്ടി വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു റിൻസിക്ക് നേരെ ആക്രമണമുണ്ടായത്. കടയിൽ നിന്നും കുട്ടികൾക്കൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുന്ന വഴി ആളൊഴിഞ്ഞ സ്ഥലത്ത് മറഞ്ഞു നിന്ന പ്രതി പൊടുന്നനെ അക്രമം നടത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റിൻസി ഇന്നലെ രാവിലെ മരിച്ചു. റിൻസിയുടെ കടയിലെ മുൻ ജീവനക്കാരനാണ് റിയാസ്. റിൻസിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്ന റിയാസ് കടയിൽ നിന്ന് പറഞ്ഞുവിട്ടിരുന്നു. ശല്യപ്പെടുത്തിയിരുന്ന വിവരം വിദേശത്തുള്ള ഭർത്താവിനെ റിൻസി അറിയിച്ചിരുന്നു. ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ വൈരാഗ്യം കൂടിയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മലപ്പുറത്ത് 9 വയസ്സുള്ള ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച 55-കാരൻ പിടിയിൽ. പാണ്ടിക്കാട് മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 9 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കക്കാടമ്മൽ സ്വദേശിയായ ആറുവിരലിൽ ഹൗസിൽ അബ്ദുൽ ജബ്ബാറിനെയാണ് പാണ്ടിക്കാട് പോലീസ് പിടികൂടിയത്. 55 വയസ്സുള്ള പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസമാണ് കേസിനാസ്പദമായ സംഭവം. നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന പുളിവെണ്ട നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് പ്രതി കുട്ടിയെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. പീഡന വിവരം വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിലും പ്രതിയെ ഭയന്ന് പുറത്തറിയിച്ചിരുന്നില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പോക്സോ SC ST വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട 14-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. യുവാവിനെ പിടികൂടി മലപ്പുറം. മഞ്ചേരിയിൽ 14-കാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ ഇന്നലെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഹാജിയാർപ്പള്ളി മച്ചിങ്ങൽ ഹൗസിൽ മച്ചിങ്ങൽ മുഹമ്മദ് ഹിഷാം 21 വയസ്സിനെയാണ് അറസ്റ്റിലാക്കിയത്. 2021 ഡിസംബർ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട കുട്ടിയെ യുവാവ് പ്രണയം നടിച്ച് വശീകരിക്കുകയും ബൈക്കിൽ കയറ്റി ബീച്ചിലും മറ്റും കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. കുട്ടിയുമായി അടുപ്പത്തിലായ പ്രതി പിന്നീട് പ്രണയം നടിച്ച് പലയിടത്തെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിയുടെ പരാതിയെ തുടർന്ന് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സി അലവിയുടെ നിർദ്ദേശപ്രകാരം SI കമറുസമാനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI VC കൃഷ്ണനാണ് കേസ് അന്വേഷിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങളിൽ ജില്ലയും മുന്നിൽ. ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പീഡനത്തിൽ പരാതി നൽകാൻ സ്ത്രീകൾ തയ്യാറാകുന്നില്ലെന്ന് പോലീസ് പറയുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്നത് മലപ്പുറം ജില്ലയെ ആശങ്കപ്പെടുത്തുന്നു. കൊണ്ടോട്ടിയിൽ പഠന ആവശ്യത്തിനായി പോകുകയായിരുന്ന 21-കാരിയാണ് അതിക്രമത്തിന് ഇരയായിരുന്നത്. വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി നാട്ടുകാരനായ 15-വയസ്സുകാരനാണെന്ന് അറിയുമ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം കൂടുതൽ ഏറുന്നത്. പീഡനത്തിനിരയായ 17-കാരി പ്രസവിച്ച സംഭവവും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോട്ടക്കലിലാണ് വീട്ടുകാർ പോലും അറിയാതെ പെൺകുട്ടി പ്രസവിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട് പീഡിപ്പിക്കുന്ന പരാതികളും ജില്ലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഇരകളാകുന്നതിൽ നല്ലൊരു പങ്കും. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിരവധി പദ്ധതികളും ബോധവൽക്കരണവും നടക്കുമ്പോഴും ഇതൊന്നും വേണ്ട വിധത്തിൽ ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നതിൻ്റെ തെളിവുകളായാണ് തുടർച്ചയായി സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമ കേസുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോ ഏതാണ്ട് നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ?
എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം ചൂണ്ടുന്നതെന്ന്? അവർക്ക് മാത്രമേ അവകാശവാദമുള്ളൂ. മതമില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് അക്രമത്തിലൊക്കെ പെട്ടുപോകുമായിരുന്നു. ഇവരൊന്നും മതം പഠിക്കാത്തത് കൊണ്ടാണോ, മതപണ്ഡിതന്മാർക്ക് മതത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ ഇതിലൊക്കെ പോയി പെട്ടുപോകുന്നത്? ഒന്നും പറയാനില്ല. സാധാരണക്കാർ ചിന്തിക്കട്ടെ, മനസ്സിലാക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു.